എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം നാടായ ആയിരുന്നെങ്കിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കണ്ടൽക്കാടിലാണ്. അപ്പോൾ ഇവിടെ എന്തിനാ വന്നെന്ന് ചോദിച്ചാൽ ഞണ്ട് പിടിക്കാൻ വന്നേ. അപ്പോൾ നമുക്ക് ഇതേ ഫസ്റ്റ് പുനം ഇതാ, ആ പുനത്തിൽ നമുക്ക് നോക്കാം ഞണ്ടുണ്ടോ ഇല്ലയോ എന്ന്. ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും. ഓക്കെ, ഭാഗ്യം ഉണ്ടടാ. തട്ടുന്നുണ്ടാ? ഉണ്ടാ? നമുക്ക് ആദ്യത്തെ ഞണ്ട് കിട്ടിട്ടുണ്ട്. ഒരു കാലൊടിഞ്ഞിട്ടുണ്ട്. അല്ല, ഒരു കാലില്ല അതിന്. എനിക്ക് ഇത് പിടി, ഞാൻ പിടിക്കാം. പിടിയോ? നമ്മളിതിനെ യൂസ് ചെയ്യുന്നത് രണ്ട്, ആ ഞാൻ പറഞ്ഞില്ലേ, ഉണ്ടോ ഇവിടെ ഇത് മെത്തയുണ്ട കേട്ടോ. അതല്ലേ പഞ്ഞിയുണ്ട. ഇവനെ ഉപദ്രവിക്കണ്ട. ഇതിനിപ്പോൾ ചത്തു പോത്തേ ഉള്ളൂ. നമ്മളൊന്നും ചെയ്തു വലിയ ഞണ്ടാണ്. ഇതാണ് സാധനം. ഇതാ കണ്ട, ഇതാണ് സാധനം. നമുക്ക് ആദ്യം കിട്ടിയ ഞണ്ട് കണ്ട, വലിയ റിസ്ക് ഇല്ല. ആദ്യത്തെ ഞണ്ടിനെ നമ്മൾ പിടിച്ചു. ഇത് നമ്മുടെ മെത്ത ഞണ്ടെന്ന് പറയും. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ തോലുണ്ടല്ലോ, ഇതിന് കട്ടിയില്ല, ഇതിന് കടിക്കാൻ പറ്റത്തില്ല. നായകൻ വീണ്ടും മരാ. ഇത്രയും കിടില് ഓക്സിജൻ കിട്ടുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടോ? അല്ലേ, പിന്നെ ഇത് വെട്ടി നശിപ്പിക്കുന്നതിനെ കുറിച്ച് തനിക്കറിയാല്ലേ, താനല്ലേ ഇവിടുത്തെ മെയിൻ ആള്. പറ അതിനെ പറ്റി പറ പറയണം. വള്ളക്കാരൊക്കെ വെട്ടുന്നതാണോ? വള്ളക്കാരും വീട്ടിലൊരാവശ്യത്തിന് വേണ്ടി വള്ളക്കാരെന്തിനു വെട്ടുന്നു? അവര് ഈ കൈക്കോലും കാര്യങ്ങൾക്കും സൈഡില് ഈ വണ്ട് കെട്ടാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ കമ്പനി നല്ല വിലയല്ലേ. പല ആവശ്യത്തിനും വെട്ടുള്ളൂ. ഇവിടെ വേലിക്ക് വെട്ടുന്നവരുണ്ട്, സൈഡില് കായലിന്റെ സൈഡിൽ ഓരോന്ന് കെട്ടാൻ വേണ്ടി വെട്ടുന്നവരുണ്ട്. നമ്മുടെ ഈ കണ്ടൽ കാട് എന്ന് പറയുമ്പോ എന്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാം. ഇത് മൂന്ന് തരത്തിലാ. ഒന്ന് നമ്മുടെ കമ്പട്ടി, പിന്നെ ഒറിജിനൽ കണ്ടലും, പിന്നെ ദേ ഈ മരവും. അതാണ് ഈ മൂന്ന് സംഭവമാണ് ഇവിടെ ഉള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ കണ്ടൽക്കാടിലെ കുളം. ഞാനിവിടെ വരുമ്പോൾ നിങ്ങൾ അറിയാത്തൊരു ഇതിൽ കയറരുതെന്ന് പറഞ്ഞ വേറൊന്നും കൊണ്ടല്ല. ഇത് കാണുമ്പോൾ കുളമായിട്ട് തോന്നത്തില്ല, പക്ഷേ കാലെടുത്ത് വെക്കാമെങ്കിൽ താനങ്ങ് പോയിക്കൊള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതിൽ അറിയാവുന്ന ആളുകളുമായിട്ടല്ലാതെ ഇതിൻ്റെ അകത്ത് കയറാൻ പറ്റത്തില്ല. അപ്പോൾ പുറകിൽ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരനാണ്. അപ്പോൾ ഞങ്ങളുമായിട്ടൊരു ബന്ധമുണ്ട്. എൻ്റെ അടുക്കം മുമ്പേ തൊട്ട് പറയാം ഇതിൻ്റെ അകത്ത് കയറി നമുക്ക് വീഡിയോ ചെയ്യണം. അപ്പോൾ ഇതാണ്, നാഷണൽ ജിയോഗ്രഫിയിലൊക്കെ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഞാൻ ഇറങ്ങി കാണിക്കുന്നില്ല. കണ്ട കണ്ട അങ്ങ് പോവും. അപ്പോൾ കാണുമ്പോൾ വിചാരിക്കും എല്ലാം നേരെയുള്ള സ്ഥലമാണ്, പക്ഷെ കുളം എവിടെയാണ്, നടക്കാൻ പറ്റുന്ന സ്ഥലം എവിടെയാണ്, ഇതൊക്കെ അറിയാവുന്നവരുമായിട്ട് അല്ലാതെ ഇതിൻ്റെ അകത്ത് കയറിയാൽ നിങ്ങൾക്ക് തിരിച്ചിറങ്ങി പോകാൻ പറ്റത്തില്ല, ഗ്യാരണ്ടിയാ. ഇത് കണ്ട കുളമൊന്നും തോന്നത്തില്ല. നോക്കിയേ, ഇത് കിടക്കുന്ന പോലെ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്, പക്ഷെ കാലങ്ങോട്ട് വെച്ചാൽ താഴോട്ട് പോകും.
കണ്ടാ അങ്ങ് പോവൂ അമ്മേ. അപ്പ പറയുന്ന ഇതിനകത്ത് കേറുമ്പോ സൂക്ഷിച്ചും കണ്ടും കേറുക, കേറാതിരിക്കുക, അതാണ് മെയിൻ. അപ്പൊ അതെ നിങ്ങൾക്ക് കുളം കാണിച്ചു തന്നെ അടി. അപ്പൊ ഇനി നമുക്ക് ഉള്ളിലോട്ട് പോവാം. ഞാനേ ഇവിടെ വന്ന് നിൽക്കാത്ത എന്താണെന്നറിയാ, ഇത് ചിലപ്പോൾ താന്നു പോകും. ഇതാണ് നമ്മുടെ കായലിൽ നിന്ന് വെള്ളം ദേ കാട്ടിക്കൂടെ ഒഴുകുന്നത്. ഇങ്ങനെ കണ്ട കാല് വെച്ചാൽ അങ്ങ് പോവും. അതുകൊണ്ടാണ് ഞാൻ ഈ മരത്തിയിരിക്കുന്നത് കണ്ട. അപ്പൊ ഇതാണ് നമ്മുടെ എന്താ പറയുന്ന എന്ത് ചാലാടാ, നീർച്ചാല. ഈ കാട് ഭയങ്കര രസമാണ്, നിങ്ങൾ ചിന്തിക്കുന്ന സാധനമല്ല. പക്ഷേ ഇപ്പൊ ഞാൻ ഇതിനകത്തോട്ട് കയറിയില്ലേ, എനിക്കൊരു ഉദ്ദേശമുണ്ട് അങ്ങോട്ടാ പോകേണ്ടത്. പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുളമുണ്ട്, ആ കുളം നമുക്ക് മനസ്സിലാകത്തില്ല, അത് ചതുപ്പാ. പിന്നെ ചെറിയ ചെറിയ അതേ ഇത് കണ്ടില്ലേ, വേറൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. ഈ സാധനമൊക്കെ ഇല്ലേ, ഇത് നമ്മുടെ കാലിൽ കൊണ്ടുകൊണ്ട് കയറും, ഇവിടെയൊക്കെ കൊണ്ട് കയറും. അപ്പൊ ഇതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വേണം നടക്കാൻ. ഇത് ചെറിയ ചെറിയ എന്താ പറയാ വേരുകളായത്. അപ്പൊ ഈ വേരുകളിൽ നമ്മുടെ കാല് കൊണ്ട് കീറും, അപ്പൊ അതും ഒക്കെ സൂക്ഷിച്ച് വേണം നടക്കാൻ. നമ്മളപ്പോ നീളം മരത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നോക്കിയേ ഇവിടെ മൊത്തം ഒറിജിനൽ കണ്ടല്ല നിൽക്കുന്നത്, കമ്പട്ടി ഉണ്ട് ഇവിടെ, ഈ നീളം മരമുണ്ട്, ഇതിന്റെ പേരറിയത്തില്ല എനിക്ക്. അപ്പൊ മൂന്ന് തരമാണ് കാട്. അപ്പൊ അതെ ഇത് മൊത്തം കണ്ടലുകളാണ്, കണ്ടില്ലേ, ഇതെല്ലാം കണ്ടലാണ്. എനിക്ക് കണ്ടലിനെ പറ്റി പറയുമ്പോൾ എനിക്ക് അംശമാണ് ഓർമ്മ വരുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരാളുണ്ട്, ആൾക്ക് ഭയങ്കര പ്രകൃതി സ്നേഹവും മരം വെപ്പും അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ്. അപ്പൊ ആള് ഈ കണ്ടലുകൾ പലയിടത്തും കൊണ്ട് വെച്ച് പിടിപ്പിച്ചായിരുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ ഒത്തിരി അടുത്ത് മരവും കൊണ്ട് വെച്ചിട്ടുണ്ട്. June 5 ബർത്ത്ഡേ. അപ്പൊ June 5 ഞാനും അംശുവണ്ണനും കൂടെ ആട് മൊത്തം നടന്ന് മരം വെച്ചിട്ടുണ്ട്. മരം വെക്കാൻ എളുപ്പമാണ്, പക്ഷെ അതിൽ വെള്ളം കോരി ഒഴിച്ച് ഒരു മാസം നനച്ചു കൊടുത്താൽ ഇത് വളരത്തുള്ളു. അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആരും എങ്ങനെ പേരിന് വേണ്ടി മരമൊക്കെ വെക്കും, 100 മരം 1000 മരമൊക്കെ അല്ലേടാ, പിന്നെ 100 1000 മരം വെക്കും. പക്ഷെ 100 1000 മരം വെക്കുന്നതല്ല, അത് ആർക്കും വെക്കാം. പൈസ കൊടുത്ത് 10-20 എന്താ പറയുന്ന രൂപ കൊടുക്കുമ്പോ ഒരു ശരിക്കും മരം കിട്ടും. പക്ഷെ അത് വെച്ചിട്ട് അതിനെ പോയി വെള്ളം ഒഴിച്ച് വളർത്തുക, അതൊരു ഭയങ്കര ടാസ്ക്കാണ്. അപ്പൊ ഈ മരം വെക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, അതിൽ വെള്ളം ഒഴിക്കാനും കൂടെ ഒരാളെ കിട്ടുക. അപ്പൊ ശരി, നമുക്ക് ഉള്ളിലോട്ട് പോവാം. നോക്കിയേ വിശാലമായ കണ്ടൽ, ഒരു രക്ഷയില്ല. കണ്ടാ 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 ഇതാണ് ഒറിജിനൽ കണ്ടൽ. ക്യാമറ ഓണല്ലേ? അപ്പൊ ഇതിന്റെ ഇടയിലൊക്കെയാണ് പൊന ഉള്ളത്. ആ പൊനത്തിൽ നിന്ന് നമ്മൾ ഞണ്ട് പിടിക്കാൻ വേണ്ടി വന്നത്. പിന്നെ അതെ നമ്മളൊന്നും വെച്ചിട്ടില്ല ഇവിടെ എടുത്തോണ്ട് പോവാൻ, മനസ്സിലായേ? അപ്പൊ നമ്മൾ പോയി കണ്ടുപിടിച്ച് കിട്ടിയാൽ കാണിക്കാം. ഭാഗ്യത്തിന് നമുക്ക് ഒരു ഞണ്ട് കിട്ടി, ഒരെണ്ണം നല്ല പാവ ഒരുത്തനെ കിട്ടി. ഇവരുടെ നിങ്ങളുടെ നാട്ടിൽ എന്തോ അതിന് പറയുന്നത് മെത്തഞ്ഞണ്ട്. മെത്തഞ്ഞണ്ട് ഞങ്ങളുടെ അവിടെ അമ്മുമ്മ ഉണ്ടെന്നാ പറയുന്നത്. സംഭവം കിടിലോ കേട്ടെ, ജീവനുണ്ടേ. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നേന്ന് പറയല്ലേ, മോശമാ. അപ്പൊ നമുക്ക് ഉള്ളിലിട്ട് പോവാം. നമ്മള് വഴിയുണ്ട് വഴിയുണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുമ്പോ പെട്ടെന്ന് നോക്കുമ്പോ അതേ നോക്കിയ ഫുള്ള് ലോക്കാ. കണ്ട മുന്നോട്ട് നടക്കാൻ പറ്റത്തില്ല. അപ്പൊ ഈ അറിയാത്തവര് വന്നുള്ള കുഴപ്പം എന്തുവാ, ഇങ്ങനെ നടന്ന് ഒരേത്തടുത്ത് ചെല്ലുമ്പോ ഇങ്ങനെ നിൽക്കും, പിന്നെയും തിരിച്ച് കറങ്ങി 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 കറങ്ങിക്കൊണ്ടേ ഇരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മുടെ ചുരുളി സിനിമയിൽ കറങ്ങുന്ന അറിയാം, അതേപോലെ നിന്ന് കറങ്ങും. അപ്പൊ അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെന്തുവാ പറയാൻ, ഇതോ അവിടെ ഒരു ആമ കിടപ്പുണ്ട്, നമുക്ക് ആമയെ കാണാം. വാ എന്താ റയർ ഐറ്റംസ് ആമയൊക്കെ ഞാൻ ആമയെ കാണാമോ ക്യാമറ കാണാറ്? ശരിക്കും ഈ ഉപ്പുള്ള സ്ഥലത്ത് നമ്മുടെ ആമ ഈ കരയാമ യഥാർത്ഥത്തിൽ കാണണ്ടതല്ല. ഇത് പെട്ടുകിടക്കുകയാണോ എന്തുവാന്ന് അറിയത്തില്ല, എന്തായാലും അതിനെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇതേ നമ്മൾ അന്വേഷിച്ച് അന്വേഷിച്ച് നമ്മളിത് ഇവിടെ ഒരു ഞണ്ടും പോലും കണ്ടു. അപ്പൊ ഈ ഞണ്ട് അതിൽ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ഇത് തുറന്നിരിക്കുന്ന ചെളിയുണ്ട, അത് ഫ്രഷാണ്. ഒന്നിലും ഇതിൻ്റെ അകത്ത് കാണും, അല്ലെങ്കിൽ ഈ പരിസരത്ത് എവിടെങ്കിലും ഒക്കെ കാണും. നമുക്കൊന്ന് കയറി നോക്കാം. ഓക്കെ കട്ട് ചെയ്യരുത്, അവിടെ നില്ല്.
ഉള്ളോട്ട് ഉണ്ടാവണം അവനെ. ആ മറ്റേ സാധനം എടുത്തേ. എനിക്ക് തോന്നുന്നത് ഏറ്റ ടൈം ആയിട്ട് തീറ്റിക്ക് വെളിയിറക്കാണ്. നമുക്ക് നല്ല പ്രതീക്ഷയായിരുന്നു ഇതിന്റെ അകത്തുനിന്ന് കിട്ടുമെന്ന്. ഇല്ല, ഇവിടെ എവിടെയെങ്കിലും നോക്കാം, കാണുമായിരിക്കും. പിന്നെ ഇവിടെ വേറൊരു സംഭവമുണ്ട്, നല്ല കൊതുക. കൊതുക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കൊതുക്. അതുപോലെ തന്നെ ഇവിടെ ഉണക്ക് സമയത്ത് നല്ല രീതിയിൽ ആരൊക്കെ കയറി മരമൊക്കെ വെട്ടി ഒത്തിരി വെളുത്ത് കിടക്കുകയായിരുന്നു. ഇപ്പോൾ വെള്ളമുള്ളതുകൊണ്ട് ഈ സംഭവം എല്ലാം കൂടെ ഭയങ്കരമായിട്ട് കിളിച്ച്, ഭയങ്കരമായിട്ട് കിളിച്ചെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാതെ കിളിച്ച്. അപ്പോൾ ഇത് നശിപ്പിച്ച് കളയാനും ഇച്ചിരി പാടാം. ആളുകളുടെ ഉദ്ദേശം വേറൊന്നുമില്ല, ചിലപ്പോൾ എന്താ പറയുക, തീയരിക്കാൻ വേണ്ടിയും ഒക്കെ വിറകിന് വേണ്ടിയൊക്കെ ആയിരിക്കും വെട്ടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും സാധനമൊക്കെ കുഴിച്ച് വെക്കാനും അങ്ങനെ കമ്പ് വെട്ടാനും ഒക്കെ കയറും. ഇതൊക്കെ നല്ല ബലമുള്ള കമ്പാ. ഈ കമ്പൊക്കെ എന്ന് പറഞ്ഞാലേ നശിക്കത്തില്ല, ഭയങ്കര ബലമായിരുന്നു. പിന്നെ നമ്മുടെ കണ്ടലും എല്ലാം നല്ല രീതിയിൽ കിളിച്ചിപ്പുണ്ട് ഇതിനകത്ത്. നമുക്ക് അടുത്ത പോലെ നോക്കാം. വാ കണ്ട, ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കയറിയിട്ട് ഇപ്പൊ 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്തായി. ശരിക്കും ദേ ഓക്കെ, ഇത് ഫുള്ള് കണ്ടലാണ്. എനിക്കൊരു ചെറിയൊരു ഉദ്ദേശമുണ്ട്, അങ്ങോട്ടാണ് പോകേണ്ടത്. ശരിയാണോ? അങ്ങോട്ടല്ലേ പോകേണ്ടത്, അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ നമ്മൾ ഇതിലെ നടന്ന് എങ്ങനെ പോകും? അതാണ് കാട്. അപ്പൊ കാട്ടിൽ അറിയാൻ വയ്യാതെ കയറരുത്. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നാക്കിയത്. ഓക്കെ, ഇത് ഫുള്ള് കണ്ടല്ല, ഇത് ഫുള്ള് കണ്ടല്, ഒരു രക്ഷയില്ല, ഫുള്ള് കിളിച്ചിരിക്കുക. അപ്പൊ ഇവിടെ വരുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു വഴിയുണ്ട്. ആ വഴിയുടെ സൈഡിലൊക്കെ ഇരുന്ന് കാടും ഒക്കെ കണ്ട് അങ്ങ് പോവുക. അല്ലാതെ ഇതിൻ്റെ അകത്തോട്ട് കയറി നമ്മളെപ്പോലെ അഭ്യാസം കാണിക്കാതിരിക്കുക. തിരിച്ചിറങ്ങത്തില്ല, ഗ്യാരണ്ടി. ഇന്ന് കറങ്ങും ഇതിൻ്റെ അകത്ത് നിന്ന് ഇങ്ങനെ ചുറ്റും. ഇടയ്ക്കിടയ്ക്ക് കുളം കാണും, ഭാഗ്യം ഉണ്ടെങ്കിൽ താന്നും പോവും. അപ്പൊ അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. അപ്പൊ ഞാനിങ്ങനെ ഡീറ്റെയിലിംഗ് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? നിങ്ങൾക്കൊരു അബദ്ധം പറ്റരുത്, അതുകൊണ്ടാ. പിന്നെ ഈ സാധനങ്ങൾ ആരും ഇന്നു വരെ കാണിച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് ആരെങ്കിലും കയറി വീഡിയോ എടുത്തിട്ടുണ്ടോ? ഒരാൾ. പിന്നെ ഒതളങ്ങാത്തൂരത്തിന്റെ ഷൂട്ട് ചെയ്ത സ്ഥലം നമ്മുടെ ഈ കണ്ടൽക്കാട്. പക്ഷെ ഇവിടെ അല്ല, വേറൊരു സ്ഥലത്താണ്. ഒതളങ്ങാത്തൂരത്തിലൂടെയാണ് നിങ്ങൾക്ക് കൂടുതലും പറഞ്ഞു തരാൻ പറ്റുന്നത്. ഇങ്ങനൊരു സംഭവമുണ്ട്, ഇങ്ങനെ അഴീക്കല് ഒതളങ്ങാത്തൂരത്തെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ടെന്ന്. ശരിക്കും ഒതളങ്ങാത്തൂരത്ത് എന്നുള്ള ഒരു പേര് ഒരു സ്ഥലവും ഇല്ല, അത് ആ വെബ് സീരീസിന്റെ പേരാണ്. ഇത് നമ്മുടെ സ്ഥലത്തിന്റെ കറക്റ്റ് വരുന്നതായിരുന്നടാ. അലുംപിടി അല്ല, അലുംപിടി അല്ലല്ലോ, ഫിഷ്ഫാം റോഡ്. ഫിഷ്ഫാം റോഡിന്റെ അടുത്തുള്ള കണ്ടൽക്കാട്. ഇത് എത്ര ഇതിലുണ്ട്, എത്ര ഏക്കർ കാണും? കറക്റ്റ് അറിയത്തില്ലല്ലോ. എങ്കിലും നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വരെ നടക്കാൻ വേണ്ടി 2 മണിക്കൂർ എടുക്കുന്നില്ലേ? ആ, ഇവിടെ നിന്ന് അങ്ങോട്ട് എന്തായാലും ഒരു 10-20 മിനിറ്റിന്റെ നടക്കുന്നുണ്ട്. സംഭവം എനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്റെ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആള് ഇവിടെ തന്നെ ഉള്ള ആളാണ്. അപ്പൊ അവൻ കുഞ്ഞുനാള് മുതൽ ഇതിലെ കയറി കയറി ഉണ്ടാക്കിയ വഴികളാണ് ഇതൊക്കെ. അതുകൊണ്ടാണ് അവനുമായിട്ട് ഞാൻ ഉദ്ദേശമായിട്ട് കറക്റ്റായിട്ട് വന്നത്. കാര്യം എനിക്ക് നല്ല ഉറപ്പുണ്ട് തിരിച്ചു പോകാൻ പറ്റുമെന്ന്. പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനൊക്കെ കാട് കാണുമ്പോൾ ഒന്ന് കയറി അകത്തോട്ട് ചെല്ലാം, ഒന്ന് നോക്കാം എന്നൊക്കെ പ്ലാൻ. അത് ഇവിടെ അല്ല, നിങ്ങൾ ഏത് നാട്ടിൽ പോയാലും, ഇപ്പോൾ വയനാട് പോയാലും അവിടെ പോയാലും ഇവിടെ പോയാലും ഗൈഡ് ലൈൻസ് ഇല്ലാതെ ഒരു സ്ഥലത്തും കയറരുത്. എനിക്ക് നല്ലോണം കടലിൽ കുളിക്കാൻ അറിയാം, നല്ലോണം ഞാൻ നീന്തും. പക്ഷേ ഞാൻ എനിക്ക് അറിയാത്തൊരു സ്ഥലത്ത് പോയാൽ ഞാൻ നീന്തത്തില്ല. ഞാൻ ചോദിക്കും, ഇവിടെ കുളിക്കാൻ സാധിക്കുന്ന സ്ഥലമാണോ, ഇവിടെ മുതലയുണ്ടോ, അല്ലെങ്കിൽ ചുഴിയുണ്ടോ, താഴോട്ട് പിടിച്ച് വെള്ളം വലിച്ചു വെക്കുമോ. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ഈ അഴീക്കൽ ബീച്ചിൽ ആളുകൾ വരും, കുറേയധികം പേരൊക്കെ മദ്യപിച്ചൊക്കെ വരും, പല രീതിയിൽ വരും. പക്ഷേ ഇവരുടെ ധാരണ ഈ വെള്ളം ഇത്ര ഉള്ളെന്ന. ആ ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 20 ആൾ മരിച്ചിട്ടുണ്ട്. അത് മരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത്ര ഇത്രയും വെള്ളമുള്ളൂ, പിന്നെ നോക്കുമ്പോൾ ഒരു വലിയൊരു കുഴിയാണ്, പിന്നെ ഒരു ചുഴിയാണ്, ഇങ്ങനെ കറക്കും അതിട്ട്. അത് കറങ്ങി പടിഞ്ഞാറോട്ട് നീന്തി പിന്നെ കറങ്ങി വരണം, എങ്കിലേ ജീവനോടെ തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. മനസ്സിലായി? അത് നമുക്കറിയാം, ഈ കടൽ എങ്ങനെയാണെന്ന് നമുക്കറിയാം. പക്ഷെ കിഴക്കുനിന്ന് വരുന്നവർ നമ്മളെക്കാളും നല്ല അഭ്യാസികളായിരിക്കും. പക്ഷെ ഇവിടെ വരുമ്പോൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്, അത് പാലിക്കുക. അത് ഇവിടെ നിന്നല്ല, എവിടെ പോയാലും. അതുപോലെ കുഞ്ഞുങ്ങളുമായിട്ട് വരുന്ന അമ്മയെ വെച്ചരും, ഒന്നീ അച്ഛൻ്റെ കൈ ഫോണിരിക്കുകയായിരിക്കും, അമ്മ കുഞ്ഞിനെയും പിടിച്ച് ഇങ്ങനെ ടാട്ടുക തിര വരുമ്പോൾ, ആ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ കുഞ്ഞു പോയി. അപ്പോൾ വളരെ റിസ്കി ആയിട്ടുള്ളൊരു ബീച്ച് തന്നെയാണ് നമ്മുടെ ഇവിടുത്തെ അഴീക്കൽ ബീച്ച്.
പിന്നെ ഇവിടെ കുളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കുളിക്കാനൊക്കെ പറ്റും. അത് ചോദിച്ച് മനസ്സിലാക്കി അതിൻ്റെതായിട്ടുള്ള സ്ഥലത്ത് പോയി കുളിക്കുക. കല്ലിനോട് മുട്ടിനോട് ചേർന്ന സ്ഥലത്തൊന്നും കുളിക്കാതിരിക്കുക. കുളിച്ചാൽ നിരജുവേ തിരിച്ചു വരാൻ പറ്റത്തില്ല. പിന്നെ ഫോറിനേഴ്സ് അവർ വന്ന് ഇവിടെ കുളിക്കും. അവർക്ക് എവിടെ കൊണ്ടിട്ടാലും അവർ കുളിക്കും. കാര്യം എന്ന് വെച്ചാൽ അവർക്ക് പേടിയില്ല. അവർ എത്ര നേരം വേണമെങ്കിലും ഈ വെള്ളത്തിൽ കിടക്കാൻ റെഡിയാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ ലൈഫ് ഗാർഡായിട്ട് ഇപ്പം നിൽക്കുന്നത് ഡോൾഫിൻ രതീഷണാണ്, കൈയും കാലും കെട്ടി നീന്തി ആ പുള്ളിക്കാരൻ. അപ്പോൾ അണ്ണൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നിങ്ങൾ സേഫായിട്ടിരുന്ന. അപ്പം അഞ്ചാളായിട്ട് നിങ്ങൾ വീട്ടിൽ നിന്ന് വരിക, ഒരാൾ കടലിൽ നഷ്ടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റത്തില്ല, മനസ്സിലായോ? അപ്പോൾ ആ ഒരു ചിന്ത എപ്പോഴും വേണം ഇവിടെ വരുമ്പോൾ, ബീച്ചിൽ വരുമ്പോൾ. ബീച്ചിലെന്നല്ല, നിങ്ങൾ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയിക്കോ. ഞാനൊക്കെ ശരിക്കും സ്ഥലത്ത് പോയിട്ടുണ്ട്. എനിക്കൊന്നും ഒരു അപകടം പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ, അവിടെ എന്താണോ പാലിക്കേണ്ടത് അത് നമ്മൾ കറക്റ്റായിട്ട് പാലിക്കും. ഒരു ബാരിക്കേഡ് വെച്ചാൽ അതിൻ്റെ അപ്പുറത്ത് പോയി നിൽക്കത്തില്ല, ഇപ്പുറത്തേ നിൽക്കത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക. അതുപോലെ തന്നെ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ വിചാരിച്ച ഈ കാട് നശിച്ചെന്ന്. ഇവൻ പറഞ്ഞ അങ്ങനെയാണ്, അണ്ണാ ഈ കാട് മൊത്തം പോയണ, എല്ലാവരും മരമൊക്കെ വെട്ടി നശിപ്പിച്ച്, ഒന്നും പറയണ്ട അണ്ണ, നോക്കണം അതായതാ. പക്ഷേ വെള്ളം വന്ന ഇത് കട്ടിക്ക് വിളിക്കും അല്ലേ? നീ തന്നെ ഞെട്ടിയില്ലേ ഇപ്പൊ? പിന്നെ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് രണ്ടും പൊനം നോക്കാം. ആ നമ്മുടെ പണി നടക്കട്ട്. ഒരു പൊനം കണ്ടു കേട്ടാ. വേറെ ഒത്തിരി നിൽക്കുന്നോണ്ടല്ലേ അതിന്റെ ഉള്ളിലോട്ട് ക്യാമറ കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് എടുക്കണം. അണ്ണനും മറ്റേ ഫിലിപ്പീനിക്കാരെയും കൊറിയക്കാരെയും പോലെ അണ്ണനും ഞണ്ട് ഇവിടെ തന്നോളാം. ഞണ്ടിന്റെ പുറത്ത് പറയുന്ന ശബ്ദമില്ലേ കേൾക്കുന്നത്? എന്നെ പരീക്ഷിക്കല്ലേ. പൊതുവെ ഇപ്പൊ കാട്ടി ഞണ്ട് കുറവാടോ? കാരണം എന്ന് വെച്ചാ വേലിയേറ്റവും വേലിയിറക്കം കുറവായതുകൊണ്ട് മീനൊന്നും ഇല്ലല്ലോ കാട്ടിലോട്ട്. വെള്ളം കയറിയാലല്ലേ വെള്ളം കയറി വരത്തുള്ള ആഹാരം. പിന്നെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഞണ്ട് കുറവാ. പിന്നെ കാട് വെട്ടുന്നതും കാര്യങ്ങളൊക്കെ കാരണം. നായകൻ വീണ്ടും വരാ. അണ്ണാ നീർക്കാടുതാ, നീർക്കാടുതാ. തോണ്ട പോകുന്നു, തോണ്ട പോകുന്നു. ആ വലുതാ, വലുതാ. ക്യാമറ കിട്ടുന്നെങ്കിൽ അങ്ങോട്ട് ചെല്ലണം. ഞണ്ട് അവിടെ ഇരിക്കും. വാ നമുക്ക് ഒരു വീഡിയോ എടുക്കണം. മുട്ടൻ മുട്ടൻ പോയണ. നമ്മുടെ ഞണ്ട് കണ്ട നല്ല അടിപൊളി ഡിവെട്ട് ഞണ്ട്, നല്ല സൂപ്പർ ഞണ്ട്. കണ്ടാ മഡ് ഞണ്ട്. ഇത് ഇത് കവറിലോട്ട്, അടുത്ത ഉണ്ടോ നോക്കട്ടെ. അടുത്ത ഉണ്ട്, ഒരെണ്ണം കൂടെ ഉണ്ട്. നമ്മുടെ ഈ കാട്ടില് ഏറ്റവും വലിയൊരു മരമുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ മേളിൽ നിന്നാൽ നമുക്ക് ഈ കാട് ഫുള്ള് കാണാൻ പറ്റും. അപ്പം മരത്തിൻ്റെ മേളിൽ കയറുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. എന്തായാലും നമുക്ക് ആ മരം ഒന്ന് പോയി കാണാം. അപ്പം അതെ,
നമ്മുടെ കണ്ടലിന്റെ നടുക്കുള്ള വലിയ മരം ഇതാ. ഇതിൽ കയറി നിന്ന ഉള്ളു കാണാൻ പറ്റും. അപ്പൊ ഇതിന്റെ മേളിൽ കയറിട്ടെ ഒന്ന് ഇതിന്റെ ചുറ്റും ഒന്ന് കാണിച്ചു തരാം. അത് കിട്ടില്ല ആയിരിക്കും അല്ലേ? പിന്നെ നിങ്ങൾ കയറുന്നായിരുന്നു ഇതിന്റെ മേളിൽ? ആ ഞാൻ രണ്ടു പ്രാവശ്യമൊക്കെ കയറിയിട്ടുണ്ട്. ഓക്കെ ഞാനൊന്ന് കയറട്ടെ. അപ്പോൾ അപ്പൊ നമ്മൾ ഇതിന്റെ മേളിൽ കയറിയിട്ടുണ്ട് കണ്ടാ. അപ്പൊ ഇനി മൊത്തം ഞാൻ കാണിച്ചു തരാം. ഓക്കെ നമ്മൾ വന്ന സ്ഥലം കണ്ടാ അങ്ങ് ആ വീട് കണ്ടാ ആ വീട് ആ അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലം കണ്ടാ എന്താ രസം അല്ലേ? ഇന്ന് വരെ ആരും ഇതിൻ്റെ അകത്ത് കയറി വീഡിയോ എടുത്തിട്ടില്ല ഇങ്ങനെ. അപ്പൊ നമുക്കിങ്ങനെ ഒരു അവസരം ഉണ്ടത് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട് തൊട്ടപ്പുറത്തായതുകൊണ്ട്. അതാണ് ഈ വലിയ മരത്തിൻ്റെ കാര്യവും ഒക്കെ പറഞ്ഞെന്ന് അവനാ. ഇവിടെ കയറി നിൽക്കുമ്പോഴേ ഈ ഫുള്ള് പച്ചപ്പ് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം അത് ഭയങ്കര വലുത് തന്നെ. അപ്പം നല്ല രീതിയിൽ വെള്ളമുള്ളതുകൊണ്ട് കാട് കിടിലമായിട്ട് കിളിച്ച് നിൽക്കുക. നോക്കിയാ ഞാൻ എവിടെയാണ് നിൽക്കുന്നത് എന്താ? അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഞാൻ താഴോട്ട് ഇറങ്ങാം. വേറെ രണ്ട് മൂന്ന് ഞണ്ട് കിട്ടുകയാണെങ്കിൽ നല്ലതല്ലേ. ഇപ്പം നമുക്ക് രണ്ടെണ്ണം കിട്ടി, ഇനി നോക്കാം. ഇവിടെ പിന്നെ ആ വേറൊരു കാര്യം പറയാം. ഇവിടെ മരപ്പെട്ടി അതുപോലെ തന്നെ എന്താ പറയുക നീർനായ അങ്ങനെയുള്ള ഒത്തിരി സ്പീഷീസും ഇതിൻ്റെ അകത്തുണ്ട്, ഈ കാട്ടിലുണ്ട്. അപ്പോൾ അതുങ്ങളെയൊക്കെ നമ്മൾ ശല്യമൊന്നും ചെയ്യാതെ ഒരു മനുഷ്യനും ഒരു ഉപദ്രവം ഇല്ലാതെ ഞണ്ട് പിടിക്കാൻ കയറിയതാ. എങ്ങനെയുണ്ട്? അപ്പം ഇത് കണ്ടിട്ട് ആരും അനുകരിക്കണ്ട, അനുകരിച്ചാൽ അത് ശരിയാകത്തില്ല, നടക്കത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ശരി ഞാൻ താഴോട്ട് ഇറങ്ങട്ടെ. എന്താ അപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോകും കേട്ടാ. അപ്പോൾ ഫോൺ ഓഫ്. നമ്മൾ ആ മരത്തിന്റെ മേളിൽ നൈസായിട്ട് കയറി. ഓക്കെ അപ്പൊ എന്താണ് മരത്തിൻ്റെ മേളിൽ നമ്മൾ വിജയകരമായിട്ട് കയറി, മേളിൽ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് സന്തോഷം. ഇനി നമ്മൾ തിരക്കാൻ പോകുന്ന എന്തുവാ ഞണ്ടിൻ്റെ ഫോണം. ഇനി ഇവിടെ കൊച്ചു കൊച്ചു ഞണ്ടൊക്കെ ഉണ്ട് കേട്ടോ, അതിനെയൊന്നും പിടിച്ച് കൈ വെച്ച് ഞാൻ ഉപദ്രവിച്ച് കാണിക്കുന്നൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല അല്ലേ. പിന്നെ എന്ത് നമ്മുടെ കവറുണ്ടേ? നമ്മുടെ കാട്ടിലെ ചതുപ്പ് കണ്ട, ഇനി നമ്മൾ ചതുപ്പിൽ കൂടെ അങ്ങോട്ട് നടക്കുന്നു. ഇതിലേ പോണം. ഇതാണ് ചതുപ്പ് കണ്ടാ. സൂക്ഷിച്ചും കണ്ടോട്ടെ, അറിയില്ലെങ്കിൽ വഴി അറിയാത്തവരുടെ കൂടെ പോയാൽ തീർന്നു. ഇത് കണ്ടില്ലേ, ഇതിപ്പോ എങ്ങോട്ടാ പോകണ്ടെന്ന് നോക്കി വല്ലതും കണ്ടിട്ട് വല്ലതും തോന്നുന്നു. എങ്ങനെയാ നമ്മള് ഇതിലൊക്കെ നടക്കുമ്പോ എനിക്ക് ആനക്കൊണ്ട സിനിമ ഓർമ്മ വരും. ഇവിടെ വെച്ച് ആനക്കൊണ്ട പിടിക്കാൻ വന്ന എന്ത് ചെയ്യും നമ്മള്?
പല വഴിയാ അല്ലേ, രണ്ട് വഴി കിടപ്പുണ്ട്. നമുക്ക് പറയാനൊക്കില്ല, അങ്ങോട്ട് പോയി നോക്കാം. ചതുപ്പ് ആയിരിക്കും എന്തോ. ഞണ്ട് വേണം, ഞണ്ട് വേണം കേട്ടോ. മേളോട്ടൊക്കെ നോക്കി ചുറ്റും നോക്കി എന്താണ്. അതുകൊണ്ട് ഇത് നമ്മൾ ക്യാമറയ്ക്കകത്ത് നോക്കുമ്പോൾ നമുക്ക് അത്ര തിക്കായിട്ട് തോന്നത്തില്ല. ഇതൊരുമാതിരി നമ്മളില്ലെ കമ്പി കൂടാരത്തിനകത്ത് പെട്ടൊരു അവസ്ഥയാണ്. നോക്കി നോക്കി കുഴഞ്ഞ്. ഇനിയും കുറേ നടക്കണം. നമ്മൾ ആ കാടിൻ്റെ ആ അറ്റത്ത് നിന്ന് ഈ അറ്റത്തോട്ട് നടന്നു പോവാ, മനസ്സിലായ അല്ലേ. പിന്നെ പിന്നെ നമ്മുടെ കൂട്ടുകാരനുള്ള കൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് വന്നത്, അല്ലാതെ എനിക്കൊന്നും അറിയത്തില്ല. ഇവിടെ നേരത്തെ ഒരു സാധനത്തിനെ കണ്ടതേ ഉള്ളൂ. എൻ്റെ പൊന്നെ, ഇത് നല്ല അടിപൊളി സ്പോട്ടാ. നോക്കി നടന്നു നടന്നു, നല്ല അടിപൊളി ചതുപ്പ്. ഇത് ഇതില്ല മാൻവിസ് വൈൽഡ് കണക്കുണ്ട് കേട്ടോ, ഗിയർ ഗില്ലിയുടെ. അങ്ങനെ നമ്മൾ ഇപ്പോൾ ടി എം ചിറയിൽ എത്തിയിരിക്കുന്നു. കാടിൻ്റെ തെക്കേ അറ്റത്തു നിന്ന് നമ്മൾ വടക്കേ അറ്റത്തെത്തി. വടക്കേ അറ്റത്ത് എത്തി ഇറങ്ങാറായി. എന്തുകൊണ്ടാണ് ഇവിടെ പെട്ട് കിടക്കുക? എന്തുകൊണ്ടും പറയാൻ അണ്ണം കുഴഞ്ഞെന്ന. എന്തുകൊണ്ടാണ് അങ്ങനെ കുഴയുന്ന? ഇതൊരു വൈബാ. നമ്മൾ ഏത് കാട്ടിൽ പോയെന്ന് പറഞ്ഞാൽ ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഓക്സിജനും വൈബൊക്കെ വേറെ. ഞാൻ ശരിക്കും നല്ല ഓക്സിജൻ കിട്ടാൻ വേണ്ടി വന്നു കേട്ടോ, അല്ല വേറെ ഒരു ഉദ്ദേശവും. ഉപയോഗത്തിന് വേണ്ടി കാട്ടിലെ ഓരോ മരമൊക്കെ വെട്ടി എടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ അത് എന്താ കിളിച്ചു വരുന്നേ, അതല്ല ആ കണ്ടല്ലെല്ലാം. അതാണ് ആ ഭാഗം അങ്ങനെ ഇരിക്കുന്നതും. പിന്നെ ഞാൻ നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ ഇങ്ങോട്ട് പിടിച്ചേ കണ്ട, ഇതിങ്ങനെ ഇരിക്കുന്നു. ഇവിടുത്തെ ഒരൊറ്റ പ്രശ്നം കൊതുക. കൊതുക് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കൊതുക്. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് ഇവിടെ വന്നപ്പോഴേ കുറച്ചും കൂടെ നടന്നാൽ നമുക്ക് ആ കായലിലോട്ട് ചെല്ലാം, പക്ഷേ ഇതിലേ പോകാൻ പറ്റത്തില്ല. അതാണ് ഇതിൻ്റെ അകത്ത് പെട്ടാലുള്ള അവസ്ഥ. ഉണ്ടോ നോക്കാം? പോന ഉണ്ടോ? പോനുണ്ട്. അങ്ങനെ നമ്മൾ ഈ അറ്റത്ത് നിന്ന് ആ അറ്റത്തെത്തി. ഇവിടെ എല്ലാം ചെളിയാ മോനെ. കാലെഴുതാനാണ് സ്പോട്ടുണ്ടോ? രണ്ടും രണ്ട് ജില്ലേ ഇതല്ലേ? അപ്പൊ ആലപ്പുഴ. ആലപ്പുഴ അപ്പുറം അപ്പുറമാണ് ആലപ്പുഴ. അപ്പൊ ഈ കാട്ടിന്റെ ആ അറ്റത്തൂടെ കയറി നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി കണ്ട. പക്ഷെ നിങ്ങൾ ആരും അറിയാത്തൊരാളുമായിട്ട് വന്നാൽ ഉറപ്പായിട്ടും ഇതിൻ്റെ വെളിയിലോട്ട് ഇറങ്ങത്തില്ല. പിന്നെ എനിക്ക് കാലിന് ചെറിയ പ്രശ്നമുണ്ട് എങ്കിലും എനിക്കൊരു വലിയ മനസ്സുണ്ട്, അതെനിക്കറിയാം. ഞാൻ ഇറങ്ങി വന്നു. അപ്പോൾ അതുകൊണ്ട് ആരും ഇതൊന്നും അനുകരിക്കരുത്. നിങ്ങൾക്ക് ഇനി കറങ്ങാൻ പറ്റിയ സ്ഥലമാണ് ഇനി കാണിച്ചു തരാൻ പോകുന്നത്. കമാൻ ആണ് ഒറ്റക്കാലം ഞങ്ങൾ ഒരു കാലേ ഉള്ളൂ. ഇതിനെ നമ്മൾ ഉപദ്രവിക്കരുത്, ഇട്ട് പീച്ചരുത് കയ്യിലിട്ട്. ചിലവന്മാരുടെ വിചാരം ഇടാ ഈ മനുഷ്യർ മാത്രമുള്ളതാണ് ജീവനുള്ളത്. അതിനൊരു കുഴപ്പമില്ല. സോറി. ഇതാണ് നമ്മുടെ ടി എം ചിറ പാലം. പക്ഷെ പാലത്തിന് കോൺക്രീറ്റ് മാത്രമേ ഉള്ളൂ, കമ്പിയില്ലെന്നേ ഉള്ളൂ. ഇത് കണ്ടോ, 30 വീട്ടുകാർ താമസിക്കാൻ അവർക്ക് ഏകെയുള്ള മാർഗമാണ് ചിറയിലോട്ട് പോകാൻ. ആ പാലത്തിൻ്റെ അവസ്ഥ അവിടെ
ദേശാടന പക്ഷിയൊക്കെ ഇരിപ്പുണ്ട്. നമ്മൾ അതിൻ്റെ ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കാതെയും ഇങ്ങനെ കണ്ടുപോവുക, അതിനെ ശല്യം ചെയ്യരുത്. ഇതിപ്പോഴും അവിടെ ഇരുന്ന് നമ്മൾ നോക്കുക. ഡോണ്ട് വറി, നമ്മളൊന്നും ചെയ്യത്തില്ല. അവിടെ ഇരുന്ന് ഒരു സാധനം കാണിച്ചരാ. ഇതാണ് വേസ്റ്റ്. ഇവിടെ ക്യാമറ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ഇവിടെ ആറേഴ് ക്യാമറ ഇരിപ്പുണ്ട്. പക്ഷേ അത്രയും ക്യാമറ പോരാ. ഇപ്പോൾ ഇവിടെ ഫാമിലി മീനൊക്കെ നല്ല രീതിയിലായതുകൊണ്ട് ഇവിടെ 10-20 ക്യാമറ എങ്ങാണ്ട് പുതിയതായിട്ട് വെക്കാൻ പോകുന്നു അല്ലേ. ശരിയല്ലേ ഒന്നും പറഞ്ഞ്. ഇതാണ് വേസ്റ്റ്. ഇതുപോലുള്ള ഒരുപാട് വേസ്റ്റ് ആ കാട്ടിൻ്റെ അകത്തുണ്ട്. ഞാൻ പിന്നെ ഒന്നും കാണിക്കാറില്ല. അപ്പോൾ നമ്മളിപ്പോൾ ചെരുപ്പിട്ട സ്ഥലത്തോട്ട് തിരിച്ചു പോവുക. അതെ, ഇതേപോലത്തുള്ള തെണ്ടി തരം കാണിക്കുന്ന പറയാം. എന്ത് ചെയ്യണം? അപ്പോൾ നമ്മുടെ കണ്ടൽ കാട്ടിലെ ഏറ്റവും കിടിലെ ഒരു കുളം കുളത്തിൽ നിറയാം. കരിമീനുണ്ട് ഇതിനകത്ത്, നല്ല കരിമീൻ സിലോപ്പി ഉണ്ട്. കരിമീനാണ് നമ്മുടെ കണ്ടൽക്കാട്ടിലെ ഏറ്റവും വലിയ കുളം. അപ്പൊ ഇതിനകത്ത് മീനൊക്കെ ഉണ്ട്, കരിമീനും അതേപോലെ തന്നെ സിലോപ്പി ഒക്കെ ഉണ്ട്. ഞാൻ കണ്ടു ഓടി പോകുന്നുണ്ട്. അപ്പൊ നമ്മള് ഒരു ദിവസം ഏറ്റ സമയം എന്ന് പറയുമ്പോൾ നല്ല വെള്ളം കാണും. അപ്പൊ നമുക്ക് ഒന്ന് ചൂണ്ടയിട്ട് നോക്കാം. അപ്പൊ ഇതാണ് കുളം, അടിപൊളി. എന്തായാലും നമ്മുടെ കാട്ടിൽ കയറി നമ്മള് കാടൊക്കെ കണ്ട് നമുക്ക് ഭാഗ്യത്തിന് ഞണ്ടും കിട്ടി. കാട്ടിൽ കിടക്കുന്ന വേസ്റ്റും ഞാൻ കാണിച്ച്, എല്ലാം കാണിച്ച്. പിന്നെ ഞാൻ ഇതിലെ കൂടെ കയറിയെന്ന് ഞാൻ കാണിച്ചില്ല. ഫസ്റ്റ് എൻട്രി ഞാൻ കാണിച്ചില്ലല്ലോ ഇതിലെയാണ് ഞാൻ കയറിയെന്ന്. ഇതിലെ കയറാൻ പറ്റും, പക്ഷേ അറിയാത്തൊരാളാണ് ഇതിൽ കയറുന്നെങ്കിൽ നിങ്ങൾ പക്കയായിട്ട് പെട്ടുപോകും. അപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന 10-28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് കയറിയത്. പിന്നെ എനിക്ക് ഈ കാട്ടിലും അതിലും ഒക്കെ കയറി നല്ല പരിചയമുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും കൂടെ വെച്ചിട്ടാണ് ഞാൻ കയറിയത് അവൻ്റെ കൂടെ. നമുക്ക് കിട്ടിയ ഞണ്ട് ഇതേ കണ്ട, അല്ല കിടിലെ ഞണ്ട്. ഇതാണ് വളർത്തിയാണ്ടൊന്നുമല്ല, ഇത് സ്വന്തമായിട്ട് കാട്ടിൽ കിടന്ന് വളർന്ന ഞണ്ട്. അപ്പോൾ ഇതിനെ പിടിക്കാൻ വേണ്ടിയാണ് ശരിക്കും നമ്മൾ ഈ കാട്ടിൽ കയറിയത്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഈ കാടും കൂടെ കാണിച്ചു തന്നേ ഉള്ളൂ. സ്മൈൽ പ്ലീസ്. ചിരിക്കടാ, അല്ലോണം കടിക്കുക ഇത് കണ്ടാ. കണ്ട കാലൊടിയാൻ സാധ്യത ഉണ്ടോ? അതുകൊണ്ടേ നമുക്ക് അടിപിട്. ഓ അടിപിടും മോനെ, മോനെ എന്തായാലും നമ്മൾ സേഫായിട്ട് ഇതിനകത്തോട്ട് കയറ്റി കേട്ടാ. കണ്ടടേ. അപ്പൊ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. അപ്പൊ ഇവനെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇവനെ കാട്ടിൽ നിന്ന് പിടിച്ചത് കൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം വെള്ളത്തിലിട്ട് വയ്ക്കും. എന്നുവെച്ചാൽ ഒരു 7-8-10 വെള്ളത്തിലിട്ട് വയ്ക്കും. വയ്ക്കുമ്പോൾ ആ ചെളിയും അങ്ങനെയുള്ള എന്തെങ്കിലും വേസ്റ്റോ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ എല്ലാം വെളിയിൽ പോകും. ഏ, നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. നോക്കാം. എനിക്കെപ്പോഴും ഞണ്ട് പുഴുങ്ങി കഴിക്കാനാണ് ഇഷ്ടം. എനിക്ക് കറി വെച്ച് കഴിക്കുന്ന ഇഷ്ടമേ അല്ല. കാര്യം ഞണ്ടിൻ്റെ കറക്റ്റ് ഗുണങ്ങൾ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കണം. ദേ നമ്മുടെ ഞണ്ട് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി കഴിച്ചു കാണിച്ചു തരാൻ പോവാം. ഓക്കെ. അല്ല ഓരോന്ന് കഴിക്കാം അല്ലേ. നല്ല ചൂടുണ്ട്. രക്ഷയില്ല. ഇത് നമ്മുടെ കണ്ടൽ കാട്ടിൽ നിന്ന് നമ്മൾ പിടിച്ച ഞണ്ട. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ല ചെളിയിൽ
എന്താ പറയുന്ന ഒരു നമ്മൾ കൊടുത്ത ഫീഡ് കഴിച്ച് വളർന്ന ഞണ്ടല്ല, നാച്ചുറലി കിട്ടുന്ന ആഹാരങ്ങൾ കഴിച്ച ഞണ്ടായതുകൊണ്ട് തന്നെ ഇതിനാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. ഈ ക്രാബിനാണ് ഏറ്റവും കൂടുതൽ ഗുണമുള്ളത്. ശരിക്കും ഉച്ചയ്ക്ക് ഇവിടെ ചോറൊന്നും വെച്ചില്ല, ഞാനങ്ങനെ ചോറൊന്നും വെക്കാറില്ല. എൻ്റെ മെയിനായിട്ടുള്ള ആഹാരം ഓട്സ് അല്ലെങ്കിൽ ചപ്പാത്തി എന്തെങ്കിലും ഒപ്പം ഉണ്ടാക്കുക, കഞ്ഞി വെക്കുക. നമ്മുടെ ഉച്ചക്കലത്തെ ഇന്നത്തെ ആഹാരം ഈ ഞണ്ടാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കണ്ട പൊന്നിൻ്റെ കളർ കണ്ട അന്യായ ടേസ്റ്റ്, അന്യായ. നമ്മൾ എന്തും വേണ്ടി കഷ്ടപ്പെട്ടെന്നറിയാം ഞണ്ടിനെ പിടിക്കാൻ. ശരിക്കും പറഞ്ഞാൽ നിങ്ങള് ചില സ്ഥലമൊന്നും കാണിച്ചു തരാൻ പറ്റത്തില്ല, കാര്യം അതിലെ കൂടെ ജസ്റ്റക്കിനെ കയറാൻ പറ്റുന്ന. അപ്പൊ ഞങ്ങൾ ഇതെല്ലാം മാറ്റി മാറ്റി, പിന്നെ അകത്തൊത്തിരി കണ്ടല് തന്നെ ഉണങ്ങി നിൽപ്പുണ്ട്. ചെറിയ കമ്പി തട്ടുമ്പോൾ തന്നെ ഒടിഞ്ഞൊടിഞ്ഞ് മാറും ചെറിയത്. ചിലത് നല്ല രീതിയിൽ കിളിച്ച് നല്ല കിടിലോട്ടിരിക്കുക, കണ്ടൽക്കാട് കിടിലോട്ട്. ഞാൻ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ വിചാരിച്ച് നശിച്ചെന്നാണ് വിചാരിച്ചത്, പക്ഷെ അകത്ത് കയറിയപ്പോൾ ഇത്ര സന്തോഷമായി. കാര്യം ആ ഒരു എൻ്റെ ഒരു ഉദ്ദേശം ഒരു മൂന്നാല് ഏക്കർ എങ്കിലും നാലഞ്ച് ഏക്കറെങ്കിലും കാണുമെന്ന് തോന്നുന്നു. അത് മൊത്തം നല്ല കിടിലമായിട്ട് പിടിച്ചു നിൽക്കുക കണ്ടലുകൾ. പിന്നെ കുറച്ച് സാമൂഹ്യ വിരുദ്ധരൊക്കെ വന്ന് പല പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അവരോടൊരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഫാമിലെ 6 CCTV ഉണ്ട്, 6 or 7 ഇങ്ങോട്ട് ഇരിപ്പുണ്ട്, കണ്ടലിലോട്ട് ഇരിപ്പുണ്ട്. ഇനി 20 കൂടെ വയ്ക്കാൻ പോവുക. നിലവിൽ നിങ്ങൾ അവിടെ വന്ന് കാണിക്കുന്ന എല്ലാ പരിപാടികളും ഫാമില് CCTV ഓപ്പറേറ്റ് മീൻസ് അത് നോക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥയാണ്, സ്ത്രീയാണ് ആ ചേച്ചി. ആ ചേച്ചി സ്ത്രീ ആയതുകൊണ്ട് കൊള്ളാം, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ട്. ഇവിടെ വന്ന് നിങ്ങൾ കാണിക്കുന്ന എല്ലാ കാര്യവും അവിടെ റെക്കോർഡായിട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ കപ്പിൾസായിട്ട് വാ, വന്നിട്ട് അതിൻ്റെ ഒരു ഡീസൻസി കാണിക്കുക. ഒരു ഒരു സ്ഥലത്ത് പോയിട്ടല്ല നമ്മൾ ഇങ്ങനെയൊന്നും കാണിക്കേണ്ടത്, അതിന് പറ്റിയ ഒത്തിരി അവൈലബിലിറ്റി ഉണ്ട്. ആധാർ കാർഡും 18 ഉണ്ടെങ്കിൽ ഇവിടെ എല്ലാം നടക്കും, മനസ്സിലായോ? അതിങ്ങനെയുള്ള പൊതുസ്ഥലത്ത് വന്നിട്ട് ഒന്നും ആകരുത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആരെയും കുറ്റം പറഞ്ഞതല്ല. പക്ഷേ നമ്മൾ എന്ത് എവിടെ ചെയ്യണം അവിടെ ചെയ്യാവുള്ളൂ. ഇതെന്താ നമ്മൾ കളയും, ഇത് ഞാൻ തിന്നത്തില്ല. ചിലവർ കഴിക്കും 2 കൊണ്ട് തിന്നുന്നത്, 2 കൊണ്ടേ ഞണ്ട് തിന്നാൻ പറ്റത്തുള്ളൂ കേട്ടോ, ഒന്നും തോന്നല്ലേ മാമനോടൊന്നും തോന്നല്ലേ. ഇതിൻ്റെ ഇടയ്ക്ക് മെസ്സേജ് അയക്കുന്നവരെ സമ്മതിക്കണം. പിന്നെ അതേത് കണ്ട ഈ സാധനം എടുത്ത് മാറ്റുക, മാറ്റിയിട്ട് കണ്ട കണ്ട ഈ റെഡ് കണ്ട, ഇതാണ് പൊന്ന്. ഞങ്ങളുടെ ഇവിടെ പൊന്നെന്നാ പറയുന്നത്, നിങ്ങളുടെ അവിടെ എന്തുവാ പറയുന്നതെന്ന് അറിയത്തില്ല. ഈ പൊന്ന് ഇങ്ങനെ തിന്നിട്ട് മാംസല്ലേ, മാംസമൊക്കെ എന്ന് പറഞ്ഞാൽ വേറെ ലെവല് മാംസം. പിന്നെ ഞണ്ടിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിലേ നമ്മൾ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും എല്ലാം കൂടെ വാരിയിട്ടൊരു കറി വയ്ക്കത്തില്ലേ, ഒരിക്കലും കിട്ടത്തില്ല. നിങ്ങൾക്ക് ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള മീൻ കിട്ടുമ്പോൾ, ഇപ്പോൾ ഹമൂർ തന്നെ ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സാൽമൺ കിട്ടി, ആക്ച്വലി മാക്സിമം മസാല ഒഴിവാക്കിയിട്ട് ഇതുപോലെ കഴിച്ചാലേ ഇതിൻ്റെ ടേസ്റ്റ് എന്തുവാണെന്നറിയത്തുള്ളൂ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, അത് കിട്ടണമെങ്കിൽ ഇങ്ങനെ കഴിക്കാം. അപ്പം എന്തായാലും ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെ നന്ദി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ദിവസം കാണാം. ഞാനിതൊന്ന് കഴിച്ച് കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ. വിശക്കുന്നു വിശക്കുന്നു, രാവിലെ 9:30 കയറിയതാ അതാ. അപ്പോൾ എനിവേ പുതിയ വീഡിയോ ആയിട്ട് കാണാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.
ഞണ്ടെന്നെ കടിച്ചു തമ്പിനേലെന്ത് വേണം ഞണ്ടെന്നെ കടിച്ചോന്ന് പോരെ ഞണ്ടെന്നെ കടിക്കൂ.